Hi friends, welcome back to my channel. Ellavarkkum Taliga channel like swagatham. Innu njan undakkan pogunnathu soya chunk fry aanu. Enginiyana soya rendu reethiyil varthedukkunnathu namukku nokkam. Onnu sadharana reethiyil varthedukkunnathum onnu soya chunk 65 um enginiyana varthedukku namukku nokkam. Idinu vendite njan 100 gram soya aanu eduthirikkunnathu. Adu 10 minute olam thalacha vellathil ittu kudarthi अगर ना मूं प्रावश्य कड़ान अद फ्राई चेद नोक अब रूपन आक अंपद ग्राम वीतन साधारण वरकान अर टीसपू उपूम अर टीसपू मुलग पड़ी अर टीसपू मजपी कुछ इंजी वेत पेस्ट अति मग्नेट रामाशन वरकान अर टीसपू इला उपूम अर टीसपू मजपुड़ी अर टीसपू मुलग पड़ी अर टीसपू मसाल गरम मसाल काल टीसपू गरम मसाल काल टीसपू पेरजीरक पड़ी इन नमुक अल अर टीसपू मलपड़ी काल टीसपू कुमुक पड़ी आड्डा नोल मिक्स इे टेबिस्पूम അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ 1 ടേബിൾ സ്പൂണോളം കോൺ ഫ്ലോർ ഇനി ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ച് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യാം മസാലയും ആ പൊടികളൊക്കെ എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്യാനായിട്ട് ഞാൻ കൈ ഉപയോഗിച്ച് തന്നെയാണ് ഇതിനെ മിക്സ് ചെയ്യുന്നത് ഇതിലേക്ക് നമുക്ക് മല്ലിയില ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്യാം ഒരു ഫ്രൈ പാൻ വെച്ച് സ്റ്റൗ ഓൺ ആക്കി ഫ്രൈ പാൻ വെച്ച് 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഇത് സാധാരണ രീതിയിലുള്ള സോയ എങ്ങനെയാണ് വറുത്തെടുക്കുന്നത് നമുക്ക് നോക്കാം ആ മിക്സ് ചെയ്തത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി സോയ ചങ്ക് ഫ്രൈ റെഡിയാവും നല്ലപോലെ ഒന്ന് അങ്ങോട്ട് ഇളക്കി ഇട്ട് കൊടുത്ത് നല്ലോണം ഒരിച്ച് എടുക്കാവുന്നതാണ് ഇത് ബീഫ് ഒക്കെ വറുത്തതിന് തുല്യമായിട്ട് നമുക്ക് അത് കഴിക്കാവുന്നതാണ് നമുക്ക് ഇത് സെർവിംഗ് പ്ലേറ്റിലേക്ക് നല്ലപോലെ മുരിഞ്ഞു വന്നിട്ട് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം സബോള നമുക്ക് ഇനി ഇതിലേക്ക് ഗാർനിഷ് ചെയ്യാം ഇതിലേക്ക് ആ പാൻ തന്നെ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം സബോള കനം കുറച്ച് അരിഞ്ഞത് ഒരെണ്ണം മീഡിയം സൈസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ അങ്ങോട്ട് വറുത്തിടുക ഇതിലേക്ക് 4 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം അതുപോലെ രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് സബോള പെട്ടെന്ന് വഴന്നു വരാനായിട്ട് നമുക്ക് ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം സബോള മുരിയുമ്പോൾ നമുക്ക് സോയ വറുത്തതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം സബോളയും സോയയും കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും ചോറിൻ്റെ കൂടിയും ഒക്കെ വറുത്തിട്ട് ഇട്ടത് നമുക്ക് കഴിച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്ക് സോയ 65 എങ്ങനെ വറുത്തെടുക്കണം നമുക്ക് നോക്കാം സ്റ്റൗ ഓൺ ആക്കി പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഒരു 4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചൂടാകുമ്പോൾ നമുക്ക്
സോയാ 65 മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുരിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ രണ്ടും രണ്ട് തരത്തിലുള്ള ടേസ്റ്റുകളാണ്. അപ്പോൾ രണ്ട് തരത്തിൽ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിരിക്കുകയാണ്. അത് നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിവെക്കാം. ഇപ്പോൾ സോയ 65 ഇവിടെ റെഡിയാണ്. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. പുതിയ വീഡിയോസ് കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.